وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, SOESന്റെ, SSFന്റെ, മുസ്ലിം ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, അർഹമുർ റഹീമീനായ റബ്ബ് ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മുടെ സംഘടനയുടെ പ്രവർത്തകരായതിന്റെ പേരിൽ നമുക്ക് ഭാഗ്യം തന്നു. ആ നല്ല കാര്യമാണ് യതീമുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു എന്നത്. അള്ളാഹു തആല ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിൽ സന്തോഷിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തആല സ്വർഗത്തിൽ വീട് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ മുഴുവനും നിമിത്തമായ റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യതീമായിരുന്നു, അഥവാ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ബാപ്പ മരണപ്പെട്ടു പോയവർക്കാണ് യതീമുകൾ എന്ന് പറയുക. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയും ഉമ്മയും രണ്ടും നഷ്ടപ്പെട്ടിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള യതീമുകൾക്ക് ഒരു വലിയ ബഹുമാനമായി, വലിയ ആദരവായി അള്ളാഹു തആല നൽകിയിട്ടുള്ളതാണ്. അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച വ്യക്തി ഈ യതീമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടോ അവരെല്ലാം യതീമുകളെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരും ആയിരിക്കും. യതീമുകളെ ബുദ്ധിമുട്ടിക്കുന്നവരും സാധുക്കളെ സഹായിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങളിൽ സഹകരിക്കാത്തവരും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നവരും ദീനിനെ കളവാക്കിയവരുമാണ് എന്നാണ് ഖുർആനിന്റെ ഭാഷ. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വിഷയമാണ് യതീമുകളെ സഹായിക്കണം, യതീമുകളെ സംരക്ഷിക്കണം എന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലോർമ്മ വേണം. യതീമുകളെ സഹായിക്കണം എന്ന് എവിടെയെല്ലാം ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം മിസ്കീന്മാരെ സഹായിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം, ബാപ്പ മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത്. ബാപ്പ മരിച്ചിട്ടില്ല, പക്ഷേ വളരെ പ്രയാസത്തോടുകൂടി നീങ്ങുന്ന എത്രയോ കുടുംബങ്ങൾ ബാപ്പ ജീവിച്ചിരിക്കുന്നതോടുകൂടി തന്നെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ബാപ്പക്ക് ആഴ്ചയിൽ മൂന്നും നാലും പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു. യാതൊരു സാമ്പത്തിക ശേഷിയുമില്ല. കുറെ മക്കളുണ്ട്, ഈ മക്കളൊന്നും യതീമായിട്ടില്ല. പക്ഷേ
കുട്ടികളുടെയും ഭാര്യയുടെയും ചെലവിന്റെ പുറമെ അദ്ദേഹത്തിന്റെയും ഭാര്യയ്ക്കൊരു ചെലവ് അദ്ദേഹത്തിന് വന്നു ചേരുകയാണ്. ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നമ്മുടെ സമുദായത്തിനുണ്ട്. ആ പെണ്ണ് വിധവയല്ലെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും വിധവയേക്കാൾ പ്രയാസപ്പെടുന്ന ഒരു പെണ്ണാണത്. കാരണം അവളുടെ സംരക്ഷണത്തിന്റെ പുറമെ ഭർത്താവിന്റെ സംരക്ഷണവും കൂടി നിർവഹിക്കേണ്ടി വരികയാണ് പലപ്പോഴും അത്തരം സ്ത്രീകൾക്ക്. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ യതീമുകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ, യതീമുകൾക്ക് നൽകണം എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും മിസ്കീന്മാരെയും സാധുക്കളെയും കൂട്ടിപ്പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഓതിക്കൽപ്പിച്ച ആയത്ത് വൈദ് അഖദ്ന മീസാഖ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന് നമ്മൾ കരാർ വാങ്ങിയ സമയം ഓർക്കുക. ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾക്കാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന്. അപ്പൊ അമ്പിയാക്കളുടെ നല്ല ഒരു കൂട്ടം തന്നെ ആ കുടുംബത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശേഷവും ബനു ഇസ്രായേലിൽ ധാരാളം അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഇമാമിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലഖദ് ആതൈന മൂസൽ കിതാബ ഫലാ തകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ വജഅൽനാ മിൻഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മ സബറു വകാനു ബിആയാതിന യൂഖിനൂൻ എന്ന് സൂറത്തു സജ്ദയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ബനു ഇസ്രായേലിൽ ധാരാളം ഇമാമിങ്ങളെ, മാതൃകായോഗ്യരായ ആളുകളെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിൽ വന്ന പ്രഗത്ഭനായ റസൂലും നബിയും ആണ്. വളരെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, അവരെ കൈവിടിച്ച് ഉയർത്താൻ വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വലിയ റസൂലും നബിയും ആണ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമയത്ത് നീതിക്ക് വില കൽപ്പിക്കാതെ അക്രമത്തിന് എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഫിർഔൻ ഫറോവ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ധാരാളം ശല്യങ്ങൾ ആ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലിൽപ്പെട്ട സാധുക്കൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവസാന വിജയം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ആ ബനു ഇസ്രായേലിനെ വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാനോ മറ്റുള്ളവർക്ക് വിഷമിപ്പിക്കാനോ വേണ്ടി സൃഷ്ടിച്ചതല്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്ക് ജീവിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഈ ബനു ഇസ്രായേൽ തന്നെയും പിൽക്കാലത്ത് വലിയ അനുസരണക്കേട് കാണിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. ധാരാളം വലിയ വലിയ മഹാന്മാരും അമ്പിയാക്കളും ഒക്കെ അവരുണ്ടായിട്ടുണ്ടെങ്കിലും അവരിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്നെല്ലാം അകന്ന് വളരെ മോശമായ ജീവിതം നയിക്കാൻ ബനു ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. ഇന്നും ഇസ്രായേലികൾ എന്ന് പറയുമ്പോൾ ഒരക്രമിക്കുന്ന വിഭാഗമായി ലോകം അവരെ വിലയിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ബനു ഇസ്രായേലിൽ നിന്ന് അല്ലാഹു തആല വാങ്ങിയ ഉറപ്പ് ഖുർആൻ പറയാണ്, ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, ആരാധന അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടൂ. ആദരവ് അല്ലാഹു തആല ബഹുമാനിച്ചതിനെയും ബഹുമാനിച്ച വ്യക്തികളെയും ഒക്കെ ആദരിക്കണം, ബഹുമാനിക്കണം. ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവർ സാല് പുതുക്കുക എന്നല്ല അതിന്റെ അർത്ഥം. സാല് പുതുക്കൽ ആദരിക്കുന്ന പരിപാടി ിൽ ഒരു കർമ്മമായി ലോകത്ത് നടന്നു വരുന്നതാണ്. അതേസമയത്ത് ആദരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആദരവ് മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ്. മനസ്സിന്റെ ഉള്ളിൽ ബഹുമാനിക്കേണ്ട മുഴുവൻ വസ്തുക്കളോടും ബഹുമാനവും ആദരവും ഉണ്ടാകണം. അതേസമയത്ത് ആരാധന അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടൂ. ഇത് പറഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞു, വബിൽ വാലിദൈനി സനാ, ലോകത്തിന് മുഴുവനും എല്ലാ നന്മകളും സൃഷ്ടിച്ചു കൊടുത്തവനും സൃഷ്ടിച്ചു കൊടുക്കുന്നവനും ഓരോ സെക്കൻഡിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനുമാണ് അല്ലാ. നാം കാണുന്ന കണ്ണ് നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ല, കേൾക്കുന്ന കാത് നമ്മൾ ഹരജ് കൊടുത്ത് പാസായതല്ല,
നമ്മൾ പിടിക്കുന്ന കൈ നമ്മൾ അതാ ആവശ്യപ്പെട്ട് ധർമ്മം ചെയ്ത് വാങ്ങിയതല്ല, നമ്മൾ നടക്കുന്ന കാല് നമ്മൾ ഗരാബോ ചെയ്ത് പിടിച്ചതല്ല. നമ്മളെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്നുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച നാഥനാണ് അല്ലാ. ആ അല്ലാഹു ജല്ല ജലാലുഹു കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ശ്വസിക്കാനുള്ള ഓക്സിജനും എല്ലാം ശരിപ്പെടുത്തി തന്നതിന്റെ പുറമേ നമ്മൾ തന്നെ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് നമ്മൾ കാര്യം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. ഉദാഹരണത്തിന് കൂടുതൽ ഭക്ഷണം കഴിക്കുക രോഗം ഉണ്ടാകാൻ ഒരു കാരണമാണ്. അതേസമയത്ത് ഒത്ത ഭക്ഷണം കഴിച്ചാൽ രോഗം വളരെ കുറയും. അതുകൊണ്ടാണ് ഇപ്പൊ രോഗങ്ങൾ വളരെ കൂടി. പഴയ കാലത്ത് അത്രയൊന്നും രോഗമില്ലായിരുന്നു. അതായത് കാരണം ആശുപത്രി ഇല്ലാഞ്ഞിട്ടല്ല, മരുന്നില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആളുകളൊക്കെ നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുകയാണ്. കഴിക്കുന്നതിന്റെ പുറമെ അധ്വാനിക്കാതിരിക്കുകയാണ്. ഒരു സാധനം ഒരു മെഷീനിൽ ഇട്ടുകൊടുത്താൽ ആ മെഷീനിൽ നിന്ന് അത് ശരിക്ക് പൊടിച്ച് ഇടിച്ച് പൊടിച്ച് പുറത്തു പോകാനുള്ള സംവിധാനം ചെയ്യണ്ടേ? അതിനിത് ഇളകാത്ത മെഷീനായ പിന്നെ എന്താ ചെയ്യുക? അപ്പോ ഇളകുന്നില്ല, ശരീരം തീരെ ഇളകുന്നില്ല, ഒക്കെ സ്വിച്ചിടലാണല്ലോ. പഴയ കാലത്ത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഗർഭിണികൾക്ക് പഴയ ഉമ്മാര് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കല് 5 ഇടം കഴിഞ്ഞ് നെല്ല് കുത്തണം എന്നാണ്. ഇപ്പം ഗർഭമായി കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്ന അനങ്ങാൻ പാടില്ല എന്നാണ്. ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ കുട്ടി തടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പിന്നെ രണ്ടാമത് പറയും. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ സ്വഭാവം. അങ്ങനെയാണ് പഴയകാലം പോലെയല്ല, ആർക്കും ഒരു അനക്കമില്ല. ഞാൻ ഇന്നാൾ നോക്കുമ്പോ സുബീന്റെ സമയത്ത് കുറെ സ്ത്രീകൾ കറങ്ങിന്റെ റോഡിൽ കൂടി നടക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താണ്? അവരുടെ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. കാരണം കിണറ്റുന്ന് വെള്ളം കോരുന്നത് നിർത്തിവെച്ചു, അതുപോലെ തന്നെ അമ്മിന്റെ മുകളിലിട്ട് അരക്കുന്നത് നിർത്തിവെച്ചു, ഇടിക്കുന്നത് നിർത്തിവെച്ചു, പൊടിക്കുന്നത് നിർത്തിവെച്ചു. എന്റെ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് എന്തിനു ഇളകി കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനത്തെ ഒരു ലോകാണല്ലോ ഇപ്പോ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ശരീരത്തിന് പലപ്പോഴും രോഗമുണ്ടാകുന്നത് ആരോഗ്യമുണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾ നടത്താത്തത് കൊണ്ടാണ്, അതിന്റെ പുറമെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടുമാണ്, എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൂടെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മുളക്, ചുവന്ന മുളക് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒക്കെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. പിന്നെ ചിലർക്കുണ്ട് കടുകെടുത്ത ചൂടുള്ളം കുടിക്കണം, അതതിനേക്കാളും മോശമാണ്. അതേസമയത്ത് ചൂട് ആയി തണിഞ്ഞ വെള്ളമാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ചിലർക്ക് പലപ്പോഴും തൊണ്ടക്കസുഖമാണ്, അധികം തണുപ്പുള്ള വെള്ളം കുടിച്ചിട്ടാണ്. അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യൻ തന്നെ ചെയ്തു കൂട്ടുന്ന പല പ്രവർത്തനങ്ങളാലും മനുഷ്യന് പല രോഗങ്ങളും സംഭവിക്കുന്നു. ആ രോഗങ്ങൾ സംഭവിക്കുമ്പോൾ ആ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള മരുന്നടക്കം അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആ മരുന്ന് ലോകത്തുള്ള ജനങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്തെന്ന ലോകത്തിന്റെ മുഴുവനും സത്താവായ അല്ലാഹു അവൻ തന്ന ഏതെങ്കിലും ഒരു അവയവത്തെ സംബന്ധിച്ചൊന്നിടത്ത് നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹാർട്ട് അതിന് എത്ര ഉറുപ്പിക വില കണക്കാക്കുക? നമ്മുടെ കരളിന് എത്ര ഉറുപ്പിക വില കണക്കാക്കുക? നമ്മുടെ കിഡ്നിക്ക് എത്ര രൂപയാക്ക വില കണക്കാക്കുക? അങ്ങനെ നമ്മുടെ ശ്വാസകോശത്തിന് എത്ര ലക്ഷം ഉറുപ്പികയാണ് വില കണക്കാക്കുക? നമ്മൾ അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നല്ല ചിന്ത വേണം. അല്ലാഹു തആല ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. നമ്മളെപ്പോഴും അൽഹംദുലില്ലാ 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 പറയേണ്ടവരാണ്, അൽഹംദുലില്ലാ പറയേണ്ടവരാണ്. എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കേണ്ടവരാണ്, അല്ലാഹുവിനെ ഓർക്കേണ്ടവരാണ്. ആ അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനും ഉള്ളൂ എന്ന ഉറപ്പ് വേണ്ടവരാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂതിൽ മുൽക്ക മൻ തശാഉ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير
അല്ലാഹു ജല്ല ജലാലുഹു അവൻ മാത്രമാണ് എന്തും കൊടുക്കുന്നവനുള്ളത്. ഏത് അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിലും അവന് അധികാരം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു കൊടുത്ത അധികാരമല്ലാതെ ഒരു രാജാവിന്റെ കൈവശത്തിലുമില്ല, ഒരു ഭരണാധികാരിയുടെ കൈവശത്തിലുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പല്ലിൽ നിന്ന് വേദന വന്നാൽ ആ വേദന സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് സാധിക്കൂല. സ്വന്തം തലവേദനയാൽ അമേരിക്കയുടെ പ്രസിഡന്റിന് വീറ്റോ ചെയ്യാൻ കഴിയൂല. സ്വന്തം ഊരവേദന വന്നാൽ റഷ്യയുടെയോ ചൈനയുടെയോ ഇന്ത്യയുടെയോ പ്രധാനമന്ത്രിക്ക് അത് വേണ്ടെന്ന് വെക്കാൻ കഴിയൂല. സ്വന്തം ശരീരത്തിൽ ഉയർന്നു വളർന്നു വന്നിരിക്കുന്ന കറുത്ത രോമം വെളുത്ത കളറായി മാറുമ്പോൾ പോലും അവനവന്റെ രോമത്തിന്റെ കളറ് പോലും നിയന്ത്രിക്കാനുള്ള അധികാരം ഒരു ഭരണാധികാരിക്കുമില്ല. സർവ അധികാരങ്ങളും നൽകുന്നവൻ അല്ലാഹുവാണ്, സർവ കഴിവുകളും നൽകുന്നവൻ അല്ലാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക്ക മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. പറയൂ നബിയെ, സർവാധികാരത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ്, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, മഹാനവർഗൽ വലിയ പണ്ഡിതനാണ്, ഇമാമാണ്. മഹാനവർഗൽ ഡമസ്കസിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഡമസ്കിലെ ഭരണാധികാരി പോർച്ചുഗീസുകാരായ ആളുകൾക്ക്, ഫ്രഞ്ചുകാരായ ആളുകൾക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് സ്ഥലം അനുവദിച്ചു കൊടുത്തു. മഹാനവറുകൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ ഇസ്ലാമിക രാഷ്ട്രത്തിൽപ്പെട്ട സ്ഥലം അത് ഈ വലിയ രാഷ്ട്രീയ നേതാവായ രാഷ്ട്രത്തലവനായ ഭരണാധികാരി ഫ്രഞ്ചുകാർക്ക് അനുവദിച്ചു കൊടുത്തത് ഒരിക്കലും ഒരു പണ്ഡിതന് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. മഹാനവറുകൾ, ഞാൻ ആ രാജ്യത്ത് തന്നെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കളഞ്ഞു, നാടുവിട്ടുകൾ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ ചെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ പല സംഭവങ്ങളും ഉണ്ടായി. അതൊക്കെ ഇപ്പൊ പറയൽ എന്റെ ലക്ഷ്യം അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അധികാരം അള്ളാഹുവിന് മാത്രം. ഈജിപ്തിൽ നിന്ന് മാറുകൾ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ രാജാവിന്റെ കൂടെയുള്ള ഒരുപാട് അധികാരികൾ, ഭരണാധികാരികൾ ഉണ്ട്. രാജാവിന്റെ കൂടെയുള്ള ഭരണാധികാരികൾ അവർ പലരും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരം സ്വത്ത് കൈകാര്യം ചെയ്യാനോ നിക്കാഹ് ചെയ്ത് കൊടുക്കാനൊന്നും അധികാരമില്ലാത്ത അടിമകളാണ്. മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് മഹാനവറുകൾ പറഞ്ഞു, ഇവരെ മുഴുവനും വിറ്റ് പൈസ പൊതുസ്വത്തിലേക്ക് കൊടുക്കണം, എന്നിട്ട് അവരെ വേണമെങ്കിൽ ഇതൊക്കെ ചൊല്ലിയാൽ അവർക്ക് അധികാരം കിട്ടൂല, അധികാരം കിട്ടൂല. സുബ്ഹാനല്ലാഹ്, നാട്ടിൽ ബഹളായില്ലേ? കാരണം അവിടുത്തെ വലിയ വലിയ ഭരണാധികാരികളെ പറ്റിയാ പറയുന്നത്. എല്ലാവരും കൂടി വന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് സുൽത്താനുൽ ഉലമാ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെതിരെ കുറച്ച് കർക്കശമായി സംസാരിച്ചപ്പോ മഹാനവർ പറഞ്ഞു, ഞാൻ ഇവിടെയും നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. അങ്ങനെ വാഹനം കൊണ്ടുവന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പുറപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ നാട്ടുകാര് മുഴുവനും വന്ന് പൊതിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പറ്റൂല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ വിടൂല, നിങ്ങൾ ഇവിടുത്തെ നാട്ടിൽ തന്നെ നിൽക്കണം. നിങ്ങൾ ഹഖ് ഹഖായി തുറന്നു പറയുന്ന ധൈര്യമുള്ള പണ്ഡിതനാണ്, നിങ്ങൾ ഇവിടുന്ന് എവിടെയും പോകാൻ പറ്റൂല. നിങ്ങൾ ആളവൽപ്പം നോക്കി മതം പറയുന്ന ആളല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ജനങ്ങൾ വന്ന് വിടാൻ പോകാൻ വിട്ടില്ല. അപ്പൊ രാജാവ് തന്നെ വന്ന് ജനങ്ങൾക്ക് വേണ്ടി രാജാവ് തന്നെ വന്ന് പറഞ്ഞു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചു, പക്ഷേ
അന്നത്തെ രാജാവിന്റെ നേരെ കീഴിലുള്ള ആള്, അദ്ദേഹവും ഈ പറഞ്ഞ അടിമകളിൽപ്പെട്ട ആളാണ്. അബ്ദുസ്സലാമിന്റെ അഭിപ്രായം അനുസരിച്ച് അയാൾ ചോദിച്ചു, നമ്മളിവിടുത്തെ രാജാവായിട്ട് നമ്മൾ പൈസക്ക് വിൽക്കണമെന്നാ അയാൾ പറയുന്നത്? അങ്ങനത്തെ ഒരു മൊഴി അയാൾ വെച്ചാൽ പറ്റൂല, അങ്ങനത്തെ ഒരു പണ്ഡിതനോട് വെച്ചാൽ പറ്റൂല. അദ്ദേഹം വാളും ഊരിപ്പിടിച്ച് വന്നു ഇസുദ്ദീനും അബ്ദുസ്സലാമിന്റെ തലവെട്ടാൻ. നേരെ വന്ന് വാതിലിന് മുട്ടി. മഹാനായ ഇസുദ്ദീനും അബ്ദുസ്സലാം റളിയല്ലാഹുവിന്റെ മകൻ ചെന്ന് നോക്കുമ്പോ ഊരിപ്പിടിച്ച വാളും കൊണ്ടാണ് ഭരണാധികാരിയുടെ പ്രതിനിധി, രാജാവിന്റെ പ്രതിനിധി. നമ്മളെ നാട്ടിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയും പോലെ രാജാവിന്റെ സ്ഥാനത്തിരിക്കേണ്ട ആളാ. വാളും പിടിച്ചാ നിൽക്കുന്നത്. മകൻ പേടിച്ചു പറിച്ചുപോയി. തിരിച്ചു വന്ന് വാതിലടച്ചിട്ട് പറഞ്ഞു, ബാപ്പ അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട. അയാൾ വാളും പിടിച്ചു വന്നിരിക്കുക ബാപ്പാനെ കൊല്ലാന്. ഇസുദ്ദീനിബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പടച്ചവന്റെ റബ്ബിന്റെ ദീനിനു വേണ്ടി, പടച്ചവന്റെ വഴിയിൽ ഞാനൊരു ഷഹീദാകാൻ ഭാഗ്യമുള്ളവനാണോ എന്ന് അറിയില്ല എന്നും പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നേരെ അങ്ങ് ഇറങ്ങിയങ്ങ് ചെന്നു. വാളും പിടിച്ചു വന്ന മനുഷ്യന്റെ മുന്നിലേക്ക് നേരെ ഇറങ്ങിയങ്ങ് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യങ്ങ് കുഴഞ്ഞുപോയി, വാള് വീടുപോയി, പിന്നെ ശരീരം വിറച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കളെ, അധികാരമുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അധികാരത്തെ മറികടക്കാൻ വേറെ ആർക്കും സാധ്യമല്ല. അവിടെ നിന്നിട്ട് നിലവിളിച്ച് കരയുകയാണ്, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ. ശൈഖവറുകൾ പറയുന്നത് പോലെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. മാനവുകൾ പ്രാർത്ഥിച്ചു, അദ്ദേഹം രക്ഷപ്പെട്ടു. മാനവുകൾ പറഞ്ഞ മസല അതേ പ്രകാരം നടപ്പാക്കി. സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളുണ്ട് ലോകത്ത്. പണ്ഡിതന്മാർ അവരല്ലാഹുവിന്റെ അധികാരത്തെ കാണുന്നു, വേറെ ഒരു അധികാരത്തെയും അവർ കാണുന്നില്ല. ആ അധികാരത്തിന്റെ മുന്നിൽ, റബ്ബിന്റെ അധികാരത്തിന്റെ മുന്നിൽ അവർ പഠിച്ച ദീൻ അവർ തുറന്ന് പറയുന്നു, അതിൽ നിന്നൊരൽപ്പവും അവർ മൂടിവെക്കുന്നില്ല. പണ്ഡിതന്മാർ അവരെ ഡ്യൂട്ടി നിർവഹിക്കുന്നു. അങ്ങനെ ഡ്യൂട്ടി നിർവഹിക്കുന്ന രംഗത്ത് ഭൗതികമായ താൽപര്യങ്ങളൊന്നും അവർ ലക്ഷ്യം വെക്കുന്നില്ല. കാരണം കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, തടയുന്ന രാജാവ് ഒന്നേ ഉള്ളൂ. അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ നടക്കുകയില്ല. ഇതുകൊണ്ട് തന്നെയായിരുന്നു മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു മദ്രസയിൽ അഥവാ ഒരു ക്ലാസ് നടക്കുന്ന ഒരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോളേജിൽ, ദീനീ ഇൽമു പഠിപ്പിക്കപ്പെടുന്ന കോളേജിൽ ദർസ് നടത്തുന്നു. മഹാനവറുകളുടെ സമീപത്തേക്ക് രാജാവ് വരുന്നു. വന്നിട്ട് പറഞ്ഞു, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട കിതാബുകളൊക്കെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ലെന്ന നിബന്ധനയോടെ വഖഫ് ചെയ്യപ്പെട്ട കിതാബുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശറഅ അനുവദിക്കുന്നില്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി, അതനുവദിക്കൂല. അത് പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭരണാധികാരിക്ക്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് രണ്ടങ്ങ് കൊടുക്കാമെന്ന നിലക്ക് നബവി ഇമാമിലേക്ക് കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോ പിന്നെ കണ്ടത് ഭരണാധികാരി ഇറങ്ങിയൊരൊറ്റ ഓട്ടമാണ്. ഓടുന്നത് കണ്ടു, നേരെ ഓടിച്ചെന്ന് ഓഫീസിൽ ചെന്ന് ചോദിച്ചു, ആ പണ്ഡിതന്റെ പേരെന്താണ്, ആ പണ്ഡിതന്റെ രൂപം എന്താണ്, ആ പണ്ഡിതന് ഇനിമേലിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്. അപ്പൊ ഓഫീസിലുള്ളവർ പറഞ്ഞു, മൂപ്പൊരു ശമ്പളം വാങ്ങലില്ല, ഭക്ഷണം കൊടുക്കരുത്, ഭക്ഷണം നമ്മളെ തൊട്ട് കഴിക്കലുമില്ല. അദ്ദേഹത്തിന് എല്ലാ ദിവസവും നോമ്പാ, നോമ്പർക്കാ കുറച്ച് കാരക്കയും വെള്ളവും, രാത്രി അത്താഴം കഴിക്കാനും അതുപോലെ കുറഞ്ഞ സാധനം. അത് ബാപ്പ കൊണ്ടു കൊടുക്കും, ബാപ്പ കൊണ്ടു കൊടുക്കുന്നത് ഉപയോഗിക്കുകയും ചെയ്യും. നമ്മളെ പൊതുസ്വത്ത് മൂപ്പർ ഉപയോഗിക്കരുതെന്നില്ല.
അതുകൊണ്ട് ഇത് രണ്ടും ഇപ്പോ നമുക്ക് മുടക്കാനാവില്ല. അപ്പോഴാണ് ഭരണാധികാരി പറഞ്ഞത്, എന്നാൽ അത് തന്നെയല്ലേ ഞാൻ കണ്ട സിംഹം. സുബ്ഹാനല്ലാഹി, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ആക്രമിക്കാൻ വേണ്ടി കാലെടുത്തങ്ങ് വെച്ചപ്പോ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് അദ്ദേഹത്തെ കൊള്ള ചാടാൻ നിൽക്കുന്ന സിംഹത്തെയാണ് അദ്ദേഹം ആ സമയത്ത് കണ്ടത് കേട്ടോ. അതുകൊണ്ടായിരുന്നു ഇറങ്ങി ഒരേ ഓട്ടമോടിയിരുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇഖ്ലാസോടെ പണ്ഡിതന്മാർ അവരുടെ പ്രവർത്തനം നടത്തിയാൽ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ, എല്ലാ ഭരണാധികാരികളുടെയും രാജാവായ റബ്ബിന്റെ സഹായം ഉറപ്പാണ് കേട്ടോ. ആ റബ്ബിലേക്ക് കൽബ് തിരിച്ച് ആ റബ്ബിനെ ഇബാദത്തെടുത്ത് ജീവിക്കാനാണ് നിർദ്ദേശം. ലാ തഅബ്ദൂന ഇല്ലല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അതിന്റെ പുറമെ വബിൽ വാലിദൈനി ഇഹ്സാനാ, ഓ ചെറുപ്പക്കാരെ, റബ്ബിന്റെ ഇബാദത്തിൽ വിഘ്നം വരുത്തരുത്. കൃത്യമായി അഞ്ചു വഖത്ത് നിസ്കരിക്കണം. റമളാനായാൽ നോമ്പെടുക്കണം. കഴിവുള്ളവര് സക്കാത്ത് നൽകണം. കഴിവുള്ളവര് ഹജ്ജ് ചെയ്യണം. കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. സൽക്കർമ്മങ്ങളിൽ സഹകരിക്കണം. നമ്മുടെ നല്ല കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിൽ ഉണ്ടാകണം. അങ്ങനെ റബ്ബിനെ ഇബാദത്തെടുത്ത് ജീവിക്കണം. റബ്ബ് വിരോധിച്ച ഏത് വിഷയങ്ങളുണ്ടോ അവന്റെ ഭൂമിയിൽ താമസിച്ച് ജീവിക്കുമ്പോൾ അത് കൈയൊഴിക്കണം. ആയിരക്കണക്കിന് വെള്ളങ്ങൾ, നൂറുകണക്കിന് ജ്യൂസുകൾ, ദശക്കണക്കിന് ചായകൾ, ദശക്കണക്കിന് കാപ്പികൾ, ഇളനീർ വെള്ളങ്ങൾ, പാലുകൾ, ഏനകൾ തുടങ്ങി എത്ര എത്ര പാനീയങ്ങൾ കുടിക്കാൻ തന്ന രാജാവാണ്. ആ രാജാവ് വിരോധിച്ച, നജസ് കുടിക്കാൻ പാടില്ല, ഒരിക്കലും ഒരു മനുഷ്യൻ മൂത്രം കുടിയനാകരുത്, ഒരിക്കലും ഛർദിച്ചത് കുടിക്കരുത്, ഒരിക്കലും ചലം കുടിക്കരുത്, ഈ മൂന്ന് നജസ് നിങ്ങൾ ആരും കുടിക്കുകയില്ലല്ലോ, എങ്കിൽ നാലാമത്തെ ഒരു നജസും കൂടി ഞാൻ എണ്ണട്ടെ, ഒരിക്കലും ഒരു മുസ്ലിം നജസായ കള്ള് കുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. അതീ പറഞ്ഞതിനേക്കാളെല്ലാം ഗൗരവമുള്ള നജസാണ്. ഒരുനിൽക്ക് മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നജസ്, വേറൊരുനിൽക്ക് ചലത്തെക്കാൾ ഗൗരവമുള്ള നജസ്, വേറൊരുനിൽക്ക് ഛർദിച്ചതിനേക്കാൾ ഗൗരവമുള്ള നജസ്, ലഹരിയുള്ള പാനീയങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിം കുടിച്ചു പോകരുത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ലഹരി കുടിക്കുന്ന മനുഷ്യന് അല്ലാഹു ജല്ല ജലാലുഹു കൊടുക്കുന്ന ശിക്ഷ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സീനത്തുൽ ഖബാല് കുടിപ്പിക്കും. സീനത്തുൽ ഖബാൽ എന്താണെന്ന് ചോദിച്ചപ്പോ അവിടുത്തെ മറുപടി എന്താണ്? അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാരായ അബൂജഹൽ, ഫിർഔന്, ഉത്ബത്ത് തുടങ്ങിയ ധിക്കാരികൾ, തമ്മാടികൾ, അവിശ്വാസികൾ, അവരുടെ ശരീരത്തിൽ ഒലിക്കുന്ന ചലമാണ് നീരാണ്. ആ കടുത്ത നജസ് ഇവിടെ വെച്ച് നജസ് കുടിച്ചവർക്ക് റബ്ബ് അതാ ആഖിറത്തിൽ കുടിപ്പിക്കുന്നു. റബ്ബേ, വല്ലവരും ദുർബല നിമിഷങ്ങളിൽ ലഹരി ഉപയോഗിച്ചു പോയവരുണ്ടെങ്കിൽ അവർക്ക് തൗബയുടെ മനസ്സ് കൊടുക്കണേ അല്ലാ. അബൂ ജഹലിന്റെ ചലത്തിൽ നിന്ന് കാവൽ കൊടുക്കണേ അല്ലാ. സുക്കളെ, റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം. അതിന്റെ പുറമേ ഒബിൽ വാലിദൈനി സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഉമ്മാനെയും പാപ്പാനെയും നന്നായിട്ട് നോക്കണം. ഉമ്മാനെയും പാപ്പാനെയും ഒരിക്കലും തള്ളിപ്പോകരുത്. അവരൊരിക്കലും ഇച്ചു പോകരുത്. ഒരിക്കലും അവഗണിച്ചു പോകരുത്. അവരുടെ പൊരുത്തത്തിലാണ് നമ്മുടെ സ്വർഗം എന്ന ബോധം ഏത് സമയത്തും ഉണ്ടാകണം. ബാപ്പി മരിച്ചാൽ പോലും ആ മരിച്ച ബാപ്പന്റെ പേരിൽ ധർമ്മം ചെയ്യുക, മരിച്ച ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതുക, മരിച്ച ബാപ്പന്റെ പേരിൽ പ്രാർത്ഥന നടത്തുക, മരിച്ച ബാപ്പന്റെയും ഉമ്മാന്റെയും ഖബറിങ്ക പോവുക. അങ്ങനെ ഖബറിങ്ക പോകേണ്ടവർ പോവുക, സ്ത്രീകൾ പോകണ്ട.
അത് മരിച്ച മയ്യത്തുകൊണ്ട് പോകുമ്പോ പോലും കൂടെ പോണ്ട പെണ്ണുങ്ങള്. പെണ്ണുങ്ങൾക്ക് നിയമം അങ്ങനെ, പെണ്ണുങ്ങളെല്ലാം കൂടി എല്ലാ സ്റ്റേജിലും കയറ്റണമെന്ന് എല്ലാരും കൂടി തീരുമാനിച്ചിട്ടൊന്നും കാര്യമില്ല. ഇസ്ലാമിന്റെ നിയമം നിയമം തന്നെയാണ്. സ്വന്തം അമ്മ മരിച്ചിട്ട് മയ്യത്തുകൊണ്ട് പോകുമ്പോലും കൂടെ പെണ്ണുങ്ങൾ പോയരുത് തന്നെയാണ് നിയമം. ബാങ്ക് കൊടുത്താൽ എത്ര നല്ല ദിക്റാണത്, പക്ഷെ പെണ്ണുങ്ങൾ കൊടുക്കണ്ടെന്നാണ് നിയമം. ബാങ്ക് കൊടുത്താൽ തെറ്റാണ് പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്താൽ, കാരണം അത് അവരുടെ ശബ്ദം, അങ്ങനെ കേൾക്കേണ്ട ശബ്ദമല്ല, അത് തെറ്റാണ്. അതേസമയത്ത് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചുവട്ടിലുള്ള ബാങ്ക് അത് പെണ്ണുങ്ങൾക്കും കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം അത് ഈ കുട്ടി കേട്ടിട്ട് ഒരു കുഴപ്പവും വരാനില്ല. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകള് അവർക്ക് മരിച്ചവരുടെ പേരിൽ ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്യണം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്ന ബാപ്പമാർക്കും ഉമ്മമാർക്കും മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്കൊരിക്കലും ബാപ്പാനും ഉമ്മാനെയും തള്ളിയിട്ടൊരു പരിപാടി പാടില്ല. പറയുമ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ, നമ്മളെ ബാപ്പാരും ഉമ്മാരൊക്കെ മക്കളെയും തള്ളിക്കളയരുത്. മക്കളോട് നല്ല സ്നേഹം ബാപ്പയും ഉമ്മയൊക്കെ കാണിക്കണം. ഓ കാര്യമായിട്ട് ഇയാൾ വേദനയും വന്നിട്ട് പറഞ്ഞപ്പം ബാപ്പ മക്കളോട് സ്നേഹിക്കണം, എന്തായാലും സ്നേഹിക്കൂലേ എന്ന് ചിലർക്ക് തോന്നും. പക്ഷെ ചിലർക്കൊരു വിവേചനമുണ്ട്. നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ബാറ്റിലിട്ടിട്ടാണ് ആൺകുട്ടീനെ പ്രസവിച്ച്, ബാറ്റിലിട്ടിട്ടാണ് പെൺകുട്ടീനെയും പ്രസവിച്ച്. പെൺകുട്ടീന്റെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം, ആൺകുട്ടീന്റെ ഭാര്യയോട് വല്ലാത്ത വെറുപ്പ്, അങ്ങനത്തെ ചില ഉമ്മാരുണ്ട്. എനിക്ക് മനസ്സിലായില്ല എങ്ങനെ സംഭവിച്ചത്. രണ്ടും ഒരേ ബാറ്റിൽ നിന്ന് വന്ന കുട്ടികളാണ്, ആൺകുട്ടിയും പെൺകുട്ടിയും. പക്ഷെ പെൺകുട്ടിയുടെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം, മകന്റെ ഭാര്യയോട് കടുത്ത വെറുപ്പ്, ഇങ്ങനത്തെ ചില ഉമ്മാരുണ്ട്. നിങ്ങൾ ഈ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ രണ്ടും നമ്മളെ മക്കൾ തന്നെയല്ലേ? രണ്ടും മക്കളുടെ ഇണകളും അല്ലേ? ഒന്ന് ആണിന്റെ അണിയാണ്, ഒന്ന് പെണ്ണിന്റെ അണിയാണ്. രണ്ടിനെയും സ്നേഹിക്കണ്ടേ നമ്മൾ? നീതി പുലർത്തണ്ടേ നമ്മൾ? അതുകൊണ്ട് ഉമ്മമാരെ, നീതി പുലർത്താത്തവർക്ക് സ്വർഗം കിട്ടൂല. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളോടും നല്ല പെരുമാറ്റായിരിക്കണം. കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണം, കുടുംബങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കണം, കുടുംബത്തിലൂടെ എല്ലാ വിഷയത്തിനും സഹകരിക്കണം, കുടുംബ ബന്ധം ചേർക്കണം. ചേർക്കലെപ്പോഴാ? കീറിപ്പോയാലല്ലേ. തുന്നി ചേർപ്പഴാ? കീറാത്തത് തുന്നേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ പിണങ്ങിയാൽ നമ്മൾ അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ള അതാണ്. ഇങ്ങോട്ട് പിണങ്ങിയാൽ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറണം. അതിന് നല്ല മനസ്സ് വേണം, നല്ല മനസ്സ് വേണം നമുക്ക്. അപ്പൊ കുടുംബം, കുടുംബത്തിന്റെ ബന്ധം എന്നും പാലിച്ച് ജീവിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം കരാർ വാങ്ങിയ വിഷയം പറയാൻ, അത് പറഞ്ഞ ശേഷം ഖുർആൻ പറഞ്ഞു, വലിയ താമാ വലിയ താമ, അനാഥകളായ മക്കൾക്ക് ഗുണം ചെയ്യണം. അത് പറഞ്ഞ ഉടനെ അല്ല പറയുന്ന, വൽ മസാക്കീൻ, സാധുക്കൾക്ക് ഗുണം ചെയ്യണം. ഇതാണ് നമ്മുടെ ദാറുൽ ഖൈറുകൾ, നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ. ഇപ്പൊ ചിലരുണ്ട്, അവർക്ക് ദീനില്ല, അവർക്ക് ആഖിറത്തിനെ കുറിച്ച് ചിന്തയില്ല, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ബോധമില്ല. അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് കാട്ടം നടക്കണം. അങ്ങനത്തെ കുറെ കൂട്ടരുണ്ട്. അവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോൾ അതെങ്ങനെയുണ്ട് അതില്ലാതെയാക്കാൻ അതിനുവേണ്ടി പ്രസംഗിക്കുന്നവരുണ്ട്, സാന്ത്വനത്തിനെതിരെ പ്രസംഗിക്കുന്നവരുണ്ട്. അതുപോലെ മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഏയ് അതിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്, അതിനെതിരെ സംസാരിക്കുന്നവരുണ്ട്. മുസ്ലിം ജമാഅത്തിനെതിരെ സംസാരിക്കുന്നവർ, മുസ്ലിം കൂട്ടായ്മക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കണം. നമ്മളൊരിക്കലും തന്നെ ദീന് വിട്ടുകൊണ്ടൊരു പരിപാടിയും നമുക്ക് പറ്റൂല. പലരും പലതും ചെയ്യുന്നുണ്ടാകാം, പലരും പല നിലക്കും ജീവിക്കുന്നുണ്ടാകാം. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിന്റെ ഹബീബായ നബിനങ്ങളെ അംഗീകരിച്ച മുസ്ലിമീങ്ങളാണ്. നമുക്ക് ഖുർആനിന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കേണ്ടതുണ്ട്. പക്ഷേ ഏത് സാധുക്കളെ സഹായിക്കുമ്പോഴും, ഏത് യതീമുകളെ സംരക്ഷിക്കുമ്പോഴും, ഏത് കുടുംബത്തെ സംരക്ഷിക്കുമ്പോഴും,
എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അതൊരിക്കലും ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയാകരുത്, ഭൗതികമായ സ്ഥാനമാനത്തിന് വേണ്ടിയാകരുത്, മറിച്ച് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണമെങ്കിലേ ഏത് കാര്യം കൊണ്ടും നമുക്ക് അള്ളാഹുവിങ്കിൽ ഫലം ലഭിക്കുകയുള്ളൂ. റബ്ബിന്റെ നോട്ടം മനുഷ്യന്റെ മനസ്സിലേക്കാണ്. അതോടുകൂടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നയം പഠിപ്പിച്ചു തരുന്നു. വഖൂലൂ ലിന്നാസി ഹുസ്നാ, നിങ്ങൾ സർവ മനുഷ്യരോടും നല്ലത് പറയണം. നിങ്ങൾ അനുകൂലികളോടും പ്രതികൂലികളോടും നല്ലത് പറയണം. യഹൂദിയോടും ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും അവിശ്വാസിയോടും അല്ലാത്തവനോടും എല്ലാം നല്ലത് പറയണം. നിങ്ങളൊരിക്കലും ഒരു മനുഷ്യനെ അകറ്റുന്ന സംസാരം സംസാരിക്കരുത്, ഒരു മനുഷ്യനെ വാശി പിടിപ്പിക്കുന്ന സംസാരം സംസാരിപ്പിക്കരുത്, പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. വഖൂലൂ ലിന്നാസി ഹുസ്നാ, നല്ലത് മാത്രമേ നിങ്ങൾ ജനങ്ങളോട് പറയാവൂ, ആരെയും പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നാളെ അതിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ എന്ത് പറയുമ്പോഴും ആളുകളെ മനസ്സിലൊക്കെ നാളെ എന്ത് എന്ന ചിന്തയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ മഹാനായ സുൽത്താനുൽ ഉലമയുടെ പ്രസ്താവന ഇന്ന് പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ? അതെല്ലാവരോടുമാണ് സുൽത്താനുൽ ഉലമയുടെ പ്രസ്താവന. വെറും മുസ്ലിമീങ്ങളോട് മാത്രമല്ല, മറിച്ച് എല്ലാ ജനങ്ങളോടുമാണ് പറഞ്ഞത്. ജനങ്ങളോട് എന്ത് പറയണമെന്ന് ഖുർആൻ നിർദ്ദേശിച്ചതാണ്. ജനങ്ങളോട് നിങ്ങൾ നല്ലത് പറയണം. വെറും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് മാത്രമല്ല പറയേണ്ടത്, വെറും മുസ്ലിമീങ്ങളോട് മാത്രമല്ല പറയേണ്ടത്, അനുകൂലികളോടും പ്രതികൂലികളോടും എല്ലാരോടും പറയണം. വഖൂലൂ ലിന്നാസി ഹുസ്നാ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ലിൽ യഹൂദി വൻ നസാറാ, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും മുസ്ലിമീങ്ങളോടും സുന്നികളോടും സുന്നി അല്ലാത്തവരോടും എല്ലാവരോടും നിങ്ങൾ പറയണം, ഹുസൈന നല്ല വാക്ക് പറയണം. വഖൂലൂ ലിന്നാസി ഹുസ്നാ. വലിയ മഹാപണ്ഡിതനാണ് അത്താ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അത്താ റളിയല്ലാഹുവിന്റെ ഒരുപാട് വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉമ്മിൽ അത്താ റളിയല്ലാഹുവിന്റെ ധാരാളം വാചകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ആ മഹാനായ അത്താ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെടുക്കൽ എല്ലാവരും വരുന്നുണ്ടല്ലോ, നിങ്ങളെ സംസാരം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെയാണല്ലോ. അതേ സമയത്ത് ഞാൻ അങ്ങനെ, ഞാൻ കുറച്ച് കടുപ്പാണ്, അതുകൊണ്ട് എന്റെ അടുത്ത് പലരും വരൂല, പലരും എന്റെ സദസ്സിൽ വരൂല, ഞാൻ കുറച്ച് കടുപ്പാണ് എന്നൊരാൾ. അപ്പാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അങ്ങനെ ആകാൻ പാടില്ല, നീ ഖുർആനിൽ കണ്ടില്ലേ വഖൂലൂ ലിന്നാസി ഹുസ്നാ, സർവജനങ്ങളോട് നീ നല്ലത് പറയണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നല്ലത് പറയുന്നവരായിരിക്കണം. ജീവിതത്തിന്റെ രംഗം നല്ലത് മാത്രം പറയുന്ന രംഗമാകണം. വാഖീമുസ, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളോട് പറയുന്നു, ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ ചെറുപ്പക്കാരനെയും കൂടി, ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരന്റെ ബൈക്ക് പോയി, ബിസലുസലും ബൈക്കും പോയി. അപ്പൊ പിന്നെ അബൂജഹലിന്റെ സ്നേഹിതന്മാര് അബൂജഹലിനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല എന്ത് പണിയാ എടുത്തു എന്ന് ചോദിച്ചു. അതെന്ത്, നീ അല്ലേ അബൂജ മുഹമ്മദിനെ കിട്ടിയാലേ ഞാൻ അങ്ങനെ തിരക്കി ഇങ്ങനെ മുറിക്കൂന്ന് പറയല്, എട്ട് ഇപ്പൊ വന്നപ്പോ എടുത്ത് സംഖ്യ തലയും ദാറ്റിയങ്ങ് എടുത്തു കൊടുത്തില്ല, എന്താ ചെയ്തതെന്ന് ചോദിച്ചു.
മൊയ്തീൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, മുഹമ്മദ് വീട്ടിൽ വന്നിട്ട് എന്നോട് സംഖ്യക്ക് ചോദിക്കുമ്പോ വീടൊട്ടാ കുലുങ്ങാണ്, അപ്പ കൊടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഭൂമിന്റെ അടിയിലേക്ക് താണു പോകും, വീടടക്കമെന്ന് എനിക്ക് തോന്നി, പിന്നെ തടിയെടുക്കലല്ലേ നല്ലത്. ചില ആളുകളുണ്ടല്ലോ തെളിവ് കിട്ടിയാ വിശ്വസിക്കുന്ന പറയുന്നവര്, അപൂജയിൽ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, തെളിവ് കിട്ടിയതുകൊണ്ടൊന്നും അള്ളാഹു തല വെളിച്ചം കൊടുക്കാത്തവന് തെളിച്ചം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അപൂജയിൽ വിശ്വസിച്ചിട്ടൊന്നുമില്ല, അവനതൊക്കെ കണ്ടതന്നെയാണ്, കണ്ടിട്ടും അവൻ വിശ്വസിച്ചില്ല. ഇതായ അള്ളാഹു തല കൊടുക്കണം, അള്ളാഹുത്തല നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തീരുമാറാകട്ടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നമ്മുടെ സംസ്കാരം നിലനിർത്തണം, നമ്മുടെ ആശയം നിലനിർത്തണം, നമ്മുടെ പവിത്രത നിലനിർത്തണം. നമ്മൾ മറ്റ് പലരും ചെയ്യുന്നത് പോലെ ആപാകസകരമായ ഒരു പ്രവൃത്തിയിലും നമ്മളൊരിക്കലും തന്നെ ഒരു സ്ഥലത്തും പങ്കുചേരരുത്. നമ്മൾ നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം, ആ സമൂഹം നമ്മളായിരിക്കണം. മോശമായ ഒരു കാര്യത്തിനും നമ്മൾ പോകരുത്. അള്ളാഹുവിങ്കൽ അതുകൊണ്ട് പ്രതിഫലം ലഭിക്കുമോ, റബ്ബത് തൃപ്തിപ്പെടുമോ, ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ടല്ലാതെ ഒരു പ്രവൃത്തിയിലേക്കും നമ്മൾ കടക്കരുത്. വഖൂലൂ ലിന്നാസി ഹുസ്നാ وَأَقِيمُ الصَّلَاةِ നിങ്ങൾ നിസ്കാരം ഉറക്ക് നിർവഹിക്കണേ. എനിക്ക് ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് താണുകേണ അപേക്ഷയുണ്ട്, അത് സാധുവായ എനിക്കൊന്ന് നിസ്കാരം ഉറക്ക് നിർവഹിക്കാനുള്ള ഭാഗ്യം കിട്ടാൻ ഈ പുണ്യമാസത്തിലും പരിശുദ്ധ റമദാനിലും നിങ്ങളൊന്ന് ദുആ ചെയ്യണം. എനിക്കൊന്ന് മുറക്ക് നിസ്കാരം നിർവഹിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇന്ന് സുബ്ഹി ഖലാക്കിയിട്ടില്ല, സുബ്ഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇന്നത്തെ ഇശാവും ഞാൻ ഇവിടെ വന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ നിസ്കാരം കളയുന്ന വ്യക്തിയല്ല. നമ്മളെ കൂട്ടത്തിൽ ഒരൊറ്റ മുസ്ലിമും അങ്ങനെ ഉണ്ടാവുകയില്ലല്ലോ. നിസ്കരിക്കാത്തവൻ പിന്നെ എന്ത് മുസ്ലിമാ, നിസ്കരിക്കാത്തവൻ പിന്നെ എന്ത് സുന്നിയാ. സുഹൃത്തുക്കളെ, ലോകത്തിന്റെ മുഴുവനും യജമാനനായ റബ്ബ് നമുക്ക് എല്ലാ നിഅമത്തും തന്നിട്ട് അവന്റെ മുമ്പിൽ കൃത്യമായി ഹാജരാകേണ്ടതിന് പകരം അത് സമയം തെറ്റിക്കുന്നവൻ പിന്നെ റബ്ബുമായി വളരെ അകന്നവനല്ലേ. നമ്മളേറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് മദീനയിലുള്ള നേതാവിന് സലാം പറയാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ട് ആ സലാം പറയാതെ കിടന്നുറങ്ങുന്നവൻ, ആ സലാം പറയാതെ റോട്ടുമ്മൽ തിരി നടക്കുന്നവൻ, ആ സലാം പറയാതെ സമയം നഷ്ടപ്പെടുത്തുന്നവൻ, ആ സലാം പറയാതെ നിസ്കാരം കളാക്കുന്നവൻ നബിതങ്ങളുമായി അകന്നവനല്ലേ, റബ്ബുമായി അകന്നവനല്ലേ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ആരും നിസ്കാരം കളാക്കുന്നവരുണ്ടാവൂലല്ലോ. ഞാൻ പറഞ്ഞതിനർത്ഥം ഞാൻ നിസ്കാരം കളാക്കുന്നവനാണെന്നല്ല, നിസ്കാരമൊന്നും ഉറക്ക് നിർവഹിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. നമ്മളൊക്കെ മഴ കിട്ടാതിരിക്കുമ്പോ നമ്മളെ മനസ്സിലൊക്കെ പലപ്പോഴും തോന്നുന്നത് മറ്റാരെല്ലാമോ ചെയ്യുന്ന തെറ്റുകൊണ്ട് നമുക്ക് മഴ കിട്ടുന്നില്ലെന്നാണ്. പക്ഷേ ഞാൻ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. ഞാനൊരു അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിലും ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ എനിക്ക് റബ്ബിന്റെ ചിന്തയല്ലാത്ത, അതേ ഖുർആനും നിക്റുമല്ലാത്ത, അള്ളാഹുവിൽ മാത്രമുള്ള ചിന്തയോടുകൂടി അഞ്ചു നേരത്തെ നിസ്കാരവും ആദ്യം മുതൽ അവസാനം വരെ സാലിഹീങ്ങളും അരിഫീകളും മൗലിയാക്കളും നമ്മളെ മുൻഗാമികൾ നിർവഹിച്ചതുപോലെ ഒരു 100% ഭക്തിയുള്ള ഖുശൂഉള്ള തഖ്‌വയുള്ള നിസ്കാരത്തിന് കഴിയുന്നില്ലല്ലോ. ആ ഒരു കഴിവ് റബ്ബെന്ന് തന്നു കിട്ടിയാ
അതിന് നിങ്ങളല്ല ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. നമ്മളൊക്കെ നല്ല ശുദ്ധന്മാരാണ് എന്നാ നമ്മൾക്ക് മനസ്സ് തോന്നുക അല്ലേ? വേറെ പറയുന്ന മുസ്ലിയാര് അയാളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, ചിലപ്പോ ഞാനും മറ്റുള്ളവരൊക്കെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന ആള് എന്ന് മാത്രമല്ല, എന്തെല്ലാം ജാതി വേദുകളാ പഠിച്ചവനെ അതൊന്നിപ്പോ ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്ക് സ്വർഗത്തിന് ടിക്കറ്റ് കൊടുക്കുകയാണ് ഓരോരുത്തർ, അതിനവരെന്നെ ഓരോ അമല് കണ്ടുപിടിക്കാൻ. അള്ളാഹിന്റെ ഖുർആനിൽ അല്ല പറയാത്ത് സ്വർഗം തയ്യാർ, സ്വർഗം തയ്യാർ. ആർക്ക്, ആർക്കാ സ്വർഗം തയ്യാറ്? സുഹൃത്തുക്കളെ സ്വർഗം തയ്യാർ ആർക്ക്? കൂടുതൽ വോട്ട് കിട്ടുന്നാക്കുന്നല്ല, വോട്ട് കുറഞ്ഞാക്കുന്നല്ല. പിന്നെ ബി ജെ പിക്കാർക്ക്, എൽ ഡി എഫുകാർക്ക്, യു ഡി എഫുകാർക്ക് അങ്ങനെ ഒന്നുമല്ല ഖുർആനിലുള്ളത്. നിൽ മുത്തഖീൻ, ഉഹിദത് ലിൽ മുത്തഖീൻ, ഇന്ന പാർട്ടിക്കാർക്ക് സ്വർഗമെന്ന് ഖുർആനിലില്ല. ഖുർആനിലുള്ളത് ഉഹിദത് ലിൽ മുത്തഖീൻ, ക്ലിയറായ മനസ്സുമായി അല്ലാഹ് കൽപ്പിച്ചത് എടുക്കുന്നവർക്ക്, അല്ലാഹ് വിരോധിച്ചത് ഒഴിക്കുന്നവർക്ക്, അവർക്ക് സ്വർഗം തയ്യാർ. മുത്തഖീങ്ങൾ സാധുക്കളെ, ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരെയും ഞങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന മോമിനീങ്ങൾ മോമിനാത്തുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവനവന്റെ ആഹ്റത്തിന്റെ വിജയത്തെ കുറിച്ച് ചിന്തിക്കൂ മനുഷ്യ. സുബ്ഹാനല്ലാഹ്, അവനവന്റെ ആഖിറത്തിന്റെ വിജയം അഞ്ചു കൊല്ലത്തെ വിജയമല്ല, 500 കൊല്ലത്തെ വിജയമല്ല, 50,000 കൊല്ലത്തെ വിജയമല്ല, 50,000 കോടി വർഷത്തെ വിജയമല്ല. തീരാത്ത വിജയം, അവസാനിക്കാത്ത കാലം. ഫാസ ഫൗസൻ നദീമ, ആ വിജയത്തിന് വേണ്ടിയുള്ള ചിന്ത നമ്മളെ കൽബിൽ വരുന്നില്ല. നമ്മുടെ കൽബിൽ വരുന്ന ചിന്തകളൊക്കെയും ഭൗതികമായ ചിന്തകളായി പോകുന്നു. നമ്മുടെ കൽബിൽ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് തഖ്വയുടെ ചിന്ത കൊണ്ട് കൽബ് നിറയണം. സകാത്ത് കൊടുത്ത് വീട്ടണം. നമ്മൾ സ്വന്തം തന്നെ അങ്ങനെ അനുഭവിച്ചാ പോരാ, നമ്മൾ നമുക്ക് അല്ലാഹു തആല തന്നത് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു ബനൂ ഇസ്രായീൽ. ഥുമ്മ തവല്ലൈതും മില്ലാ ഖലീലം മിൻകും വഅൻതും മുഅ്രിളൂൻ, ഖുർആൻ പറഞ്ഞു. ബനൂ ഇസ്രായീൽ പലരും ഇതിൽ പിന്തിരിഞ്ഞു കളഞ്ഞു. ഈ ബനൂ ഇസ്രായേലിന്റെ ഗതി ഈ സമുദായത്തിനും അവസാനം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഗതിയിലേക്ക് പോകാതെ നാം അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് അള്ളാഹുവിന് തഖ്വ ചെയ്തു, അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിലെടുത്തു, അള്ളാഹു വിരോധിച്ചത് കൈയൊഴിച്ച് തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. ഞാൻ ഒരു പരിപാടിയിലും കൂടി പങ്കെടുക്കാനുണ്ട് കുറെ ദൂരെ. അതിന്റെ പുറമെ സുഹൃത്തുക്കളെ, പഴയകാലം പോലെ 6-7 മണിക്കൂർ പ്രസംഗിക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പോൾ ഇല്ല. അള്ളാഹു തആല നമുക്കെല്ലാം ആരോഗ്യവും അള്ളാഹുവിന്റെ പൊരുത്തവും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ള ഈ വലിയ സൽക്കർമ്മം, അതൊരു ചെറിയ സൽക്കർമ്മമല്ല, ഇനിയും ഒരുപാട് വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ അള്ളാഹു നിങ്ങൾക്കും നമുക്കും ഭാഗ്യം നൽകട്ടെ. അലാ വഇന്ന ലില്ലാഹി അവാനിയ ഫീ അർളിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിച്ച ആശയം, ഭൂമിയിൽ അള്ളാഹുവിന് കുറെ പാത്രങ്ങളുണ്ട്. വഹിയൽ ഖുലൂബ, അത് മനുഷ്യ ഹൃദയങ്ങളാണ്. ഫഹബ്ബുൽ അവാനീല അല്ലാഹി തആല അസ്ഫാഹ വഅസ്ലബുഹ വഅറഖുഹ,
വൈരുദ്ധ്യമായി തോന്നുന്ന മൂന്ന് വാചകങ്ങൾ പറയാണ്. അതേ അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സുകൾ അസ്ഫാഹ വാസ്ലബുഹ വഅറഖുഹ, തെളിഞ്ഞ മനസ്സുകളാണ്, ഉറച്ച മനസ്സുകളാണ്, വളരെ ലോലമായ മനസ്സുകളാണ്. ഒരേ സമയത്ത് ഉതറ ഉറച്ചതാണ്, അതേ സമയം അത് ലോലമാണ്, അതേ സമയം അത് തെളിഞ്ഞതാണ്. എങ്ങനെ അത് വിവരിക്കുകയാണ്? അതേ അസ്വാഹാമിനദ്ദുനൂബ്, തെറ്റുകളിൽ നിന്ന് തെളിഞ്ഞ മനസ്സാണ്, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് തെളിഞ്ഞ മനസ്സാണ്. ദീനിന്റെ വിഷയത്തിൽ ഉറച്ച മനസ്സാണ്, ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല, ദീനിന്റെ കാര്യത്തിൽ ഉറച്ച മനസ്സാണ്. അതേ പാപങ്ങളിൽ നിന്ന് തെളിഞ്ഞ മനസ്സാണ്. അതേ സമയത്ത് മറ്റുള്ള സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സഹതാപവും അരിവുമുള്ള മനസ്സാണ്, ലോലമായ മനസ്സാണ്. വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവനെ കാണുമ്പോ മനസ്സിന് പ്രയാസമാണ്, ചികിത്സ ചെയ്യാൻ കഴിയാത്ത രോഗിയെ കാണുമ്പോ മനസ്സിന് പ്രയാസമാണ്, അതേ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്ത രക്ഷിതാവിനെ കാണുമ്പോ മനസ്സിന് വല്ലാത്ത പ്രയാസമാണ്. അതുപോലെ തന്നെ കള്ള് കുടിക്കുന്നവനെ കാണുമ്പോ മനസ്സിന് പ്രയാസം, ഇവൻ നരകത്തിലേക്ക് പോകുമല്ലോ അല്ലാ. പലിശക്കാരനെ കാണുമ്പോ മനസ്സിന് പ്രയാസം, ഇവൻ നരകത്തിലേക്ക് പോകുമല്ലോ അല്ലാ. നിസ്കരിക്കാത്തവനെ കാണുമ്പോ പ്രയാസം, ഇവൻ നിസ്കരിക്കാതെ നരകത്തിൽ പോകുമല്ലോ അല്ലാ. ഒരു പുത്തൻവാദിയെ കാണുമ്പോ പ്രയാസം, ഇവൻ നരകത്തിൽ പോകുമല്ലോ അല്ലാ. ചീത്ത പറയുന്നവനെ കാണുമ്പോ, തെറി പറയുന്നവനെ കാണുമ്പോ, കല്ലിടുന്നവനെ കാണുമ്പോ, അക്രമിക്കുന്നവനെ കാണുമ്പോ, ഇവനൊക്കെ നരകത്തിലേക്ക് പോകുമല്ലോ അല്ലാ. അതുകൊണ്ട് ഇവരെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ എന്താ പണി? നിസ്കരിക്കാത്തവന് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് നല്ല നിലക്ക് നിസ്കരിക്കുന്നവനാക്കി മാറ്റിയെടുക്കുക, മദ്യപിക്കുന്നവനെ മദ്യപാനത്തിൽ നിന്ന് മാറ്റിയെടുക്കുക, സുന്നിയല്ലാത്തവനെ സുന്നത്തി ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ നല്ല സംസാരത്തിലൂടെ നല്ല വാക്കുകളിലൂടെ അവനെ സുന്നത്തി ജമാഅത്തിലേക്ക് കൊണ്ടുവരിക. അക്രമങ്ങളും അനീതിയും അക്രമങ്ങളും നടത്തുന്നവനെ അതിൽ നിന്ന് നല്ല വാക്ക് പറഞ്ഞ് പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ എല്ലാവരും സ്വന്തത്തിലും രക്ഷപ്പെടണം, മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തണം എന്ന അലിവുള്ള മനസ്സ്. സുഹൃത്തുക്കളെ, ഒരു രോഗിയെ കാണുമ്പോ ആ രോഗി അങ്ങനെ തന്നെ രോഗം വർദ്ധിച്ച് അവനങ്ങ് കിടന്നു പോകണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവന് ചികിത്സ കിട്ടണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മനസ്സിന് രോഗം പിടിച്ച പാപികളും മനസ്സിന് രോഗം പിടിച്ച ദോഷികളും അവരെ ആ രോഗത്തിൽ നിന്ന് കരകയറ്റി അവരെ തെക്കുവയുള്ളവരാക്കി മാറ്റാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി കേട്ടോ, നമ്മുടെ ഡ്യൂട്ടി. കുറെ തുള്ളലും ചാടലുമല്ല, ദൈവത്തിന്റെ പ്രവർത്തനമാണ് അത്. മറ്റുള്ളവരെ നന്നാക്കി എടുക്കാനുള്ള കഴിവിന്റെ പരമാവധി പരിശ്രമങ്ങളാണ്, അതിന്റെ ഭാഗമാണ് സർവ പ്രവർത്തനങ്ങളും. അല്ലാഹു തആല നമ്മിൽ നിന്ന് നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. നല്ല മനസ്സോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ മഹാന്മാരെ പേരിലും നമ്മിൽ മരണപ്പെട്ടുപോയും കൊല്ലപ്പെട്ടവരും ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ദുആ നടത്തണം. എല്ലാവർക്കും എല്ലാം നല്ല സംഭാവന കൊണ്ടുവന്ന് തരണം. അതോടുകൂടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുത്തെ നമ്മുടെ മജ്‌ലിസ് ദുആ പുത്രമുള്ള മജ്‌ലിസ് ആക്കട്ടെ. ഞാൻ വരുന്ന സമയത്ത് സിറാജുലുദ്ദീനിലേക്ക് പലരും നേർച്ചകൾ തന്നവരുണ്ട്. അല്ലാഹുത്തെ അവർക്കും വലിയ ഫലങ്ങൾ കൊടുക്കുമാറാകട്ടെ. സിറാജുലുദ്ദീനിയുടെ റസീവർ അലിയുദ്ദീൻ ഇവിടെ ഒക്കെ വരാറുണ്ട്. വരുന്ന സമയത്ത് നിങ്ങളൊക്കെ നല്ല സഹായം കൊടുത്തേക്കാറുണ്ട്. നല്ല സഹായം എല്ലാവരും കൊടുത്തേക്കണം. അല്ലാഹുത്തഹാല അത് കബൂൽ ചെയ്യട്ടെ. സിറാജുൽ ഹുദയിലേക്ക് ഒരു മാസത്തിൽ 70 ലക്ഷം രൂപയോളം ചെലവിന് വേണം.
നിങ്ങൾക്ക് കൊടുത്തേക്കുന്ന വയസ്സ് തന്നെയാണ് അതിന്റെ മാർഗം. അതുകൊണ്ട് എല്ലാവരും നമ്മൾ റിസീവർമാർ വരുമ്പോൾ നല്ല സംഖ്യ കൊടുക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഇവിടുത്തെ സംഘാടകരെ പ്രവർത്തനത്തിൽ സഹായിക്കാനാണ്. എല്ലാവരും പൈസ ഉണ്ട് സിറാജുലതിരേക്കല്ല. അതേ സമയത്ത് നിങ്ങളെല്ലാവരും നമ്മളെ റിസീവർമാർ വരുമ്പോൾ നല്ല സംഭാവന സഹായിക്കണം. അള്ളാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. ഈ സംഖ്യയൊക്കെ ഇവിടത്തേക്ക് തന്നതാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ ബക്കറ്റിലിടുകയാണ്, അല്ലെങ്കിൽ അവർ പറയണം. പിന്നെ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ അത് ഊരിയെടുത്താൽ മതി. ഊരി കൊണ്ട് എടുത്താൽ മുന്നോട്ട് 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 ഊരി. അതെ, എല്ലാവരും ഫാത്തിഹ ഓതണം. എന്നിട്ട് പേർക്ക് സിറാജുലിലേക്കുള്ള സഖാഫിന്റെ കൊടുത്താൽ മതി. അല്ലാഹ് യാ അല്ലാഹ് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل